കേരളത്തിൻ്റെ കർണാടക സംഗീത കേന്ദ്രമായ പാലക്കാടിന് സ്വന്തം ജീവിതം കൊണ്ട് സംഭാവന നൽകിയ അതുല്യ സംഗീത ഉപാസകനായിരുന്നു കൽപ്പാത്തി കൃഷ്ണയ്യർ. 1937 ഏപ്രിൽ 19 കോട്ടയം ജില്ലയിലെ വടവാതൂരിൽ തിരുവിതാംകൂർ ദേവസ്വം അമ്പലത്തിലെ കാര്യക്കാരനായിരുന്ന സൂര്യനാരായണ അയ്യരുടെയും അനന്തലക്ഷ്മി അമ്മാളുടെയും 4-ാമത്തെ മകനായാണ് ജനനം. പാരമ്പര്യ കലാകുടുംബത്തിലെ പിൻതലമുറക്കാരനായ കൃഷ്ണയ്യർക്ക് ചെറുപ്രായത്തിൽ തന്നെ സംഗീത അഭിരുചികൾ കൈമുതലായി ഉണ്ടായിരുന്നു. ഒപ്പം സംസ്കൃത പഠനത്തിലും ശ്രദ്ധയൂന്നിയ ഇദ്ദേഹം തൃപ്പൂണിത്തുറ സംസ്കൃതം സ്കൂളിൽ 3 വർഷത്തോളം സംഗീതം അഭ്യസിച്ചു. പെരുവനം സ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം. പഠനശേഷം 21-ാമത്തെ വയസ്സിൽ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ ജോലിയിൽ പ്രവേശിച്ചു. അതോടൊപ്പം കലാരംഗത്ത് പുല്ലാങ്കുഴലിലും വായ്പാട്ടിലും ശ്രദ്ധയൂന്നി. പിന്നീട് നാനാ മേഖലകളിൽ കച്ചേരികളിലും കലാ സാംസ്കാരിക പരിപാടികളിലും നിറ സാന്നിധ്യമായി. തൃശൂർ ആകാശവാണി നിലയത്തിൽ വി ഹൈഗ്രേഡ് കലാകാരനായിരുന്ന ഇദ്ദേഹം ദീർഘകാലം പരിപാടികൾ അവതരിപ്പിച്ചു. നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. സായി സേവാ സമിതി, സ്വാതി സംഗീത സഭ തുടങ്ങിയവർ ഇദ്ദേഹത്തെ പ്രശസ്തി പത്രം നൽകി ആദരിച്ചിട്ടുണ്ട്. കൽപ്പാത്തി ത്യാഗരാജാരാധന സംഗീതോത്സവത്തിൻ്റെ നടത്തിപ്പുകാരിൽ പ്രധാനിയായ ഇദ്ദേഹം 20 വർഷത്തോളം പരിപാടി ഏറ്റെടുത്ത് നടത്തിയിരുന്നു. കൽപ്പാത്തി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ അർദ്ധയാമ പൂജയെക്കുറിച്ച് കാശിയിൽ പാതി കൽപ്പാത്തി എന്ന പേരിൽ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഈ കൃതികൾ ഭക്തർ ക്ഷേത്രത്തിൽ ആലപിച്ചു വരുന്നു. കോഴിക്കോട് സരസ്വതി സംഗീത വിദ്യാലയത്തിൽ ഏറെക്കാലം പുല്ലാങ്കുഴൽ അധ്യാപകനായിരുന്നു. കലാമണ്ഡലം ഉൾപ്പെടെയുള്ള കലാ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ നൃത്ത കലാകാരന്മാരുടെ ചുവടുകൾക്ക് താളമിടാൻ കൃഷ്ണയ്യരുടെ വാദനവും നിറ സാന്നിധ്യമായിരുന്നു. ആസ്ട്രോളജിയിലും അപാര പാണ്ഡിത്യമുണ്ടായിരുന്ന ഇദ്ദേഹത്തെ തേടി അനേകം പേർ എത്തിയിരുന്നു. യശശരീരനായ പ്രശസ്ത പുല്ലാങ്കുഴൽ വാദകൻ കൽപ്പാത്തി സൂര്യനാരായണൻ ഇദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം ഉൾപ്പെടെ ഒട്ടേറെ കലാകാരന്മാരുടെ